तारा बैंक से ना शा तारा नंबर ब्रांड का नाम ब्रांड कारी मार्केट ना लम ये जो अम्मू इधर मून ने डूब पता ना कहीं पड़ रहा है इन्हें कहीं पता नहीं था ओप्पा इधर मार्केट की लेंडिया ये मून ने डूब पता ना बाइंग रहा है इसलिए इधर इत्र इत्र पावन आने दो रोना स्टोण कुटी वाणो वे सिंगि सिंगि वलुद अक्सचेंूली वीडियो
ഒറ്റ വളയാണല്ലേ, ഒരു കൈ നിറയും ഒറ്റ വളയാണ്. ഇട്ട് വിഷമിക്കേണ്ട, സ്ക്രൂ ടൈപ്പ് ആണ്, ഊരിയിട്ടിടാം ഒറ്റ വള. ഒരുപാട് ലോക്കറ്റ്സ് ഉണ്ട് കൃഷ്ണൻ. ഇവിടെ നമ്മളൊരു മത സൗഹാർദ്ദമാണ് കാണാനുള്ളത് അല്ലേ. ഓം മുതല് ഇവിടെ കുരിശുമാലയുണ്ട്, അതുപോലെ കൃഷ്ണനുണ്ട്, അലീലകൃഷ്ണനുണ്ട്, എല്ലാ ഒരു ഒരു ഗണപതി ഉണ്ട്, എല്ലാ ഒരു ഒരു ബിഗ് കളക്ഷൻ ഓഫ് ലോക്കറ്റ്സ് ആണ്. നിങ്ങൾക്ക് ട്രെൻഡി ലോക്കറ്റ്സ് വേണമെങ്കിൽ അത്, ഈ താമരയും എടുക്കും. ചെയിൻ വേറെ മേടിച്ചിട്ട് കണക്ഷൻ ലോക്കറ്റ് മാത്രം മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ബിഗ് ബിഗ് ഒരു ഒരു എന്താ പറയാ, പേളൊക്കെ കിട്ടുന്ന മാലയാണെങ്കിൽ, അല്ലെങ്കിൽ റൂബിയൊക്കെ, അതിന് മാല മാത്രം വേറെ ഉണ്ടാക്കിയിട്ട് ലോക്കറ്റ്സ് വേറെ മേടിക്കാം അല്ലേ. അവിടെ നിന്ന് പോരുമ്പം ഇവിടെ റിംഗ്സ് ഉണ്ട്. ഈ ഈ റിംഗ് ഒന്ന് എടുക്കാം ചേട്ടാ. കണ്ടോ എന്താ രക്ഷയില്ല അല്ലേ. ഇപ്പൊ ഇങ്ങനത്തെ റിംഗ്സ് ആണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് തോന്നല്ലേ. റിംഗ്സ് ഈ ഈ ഒരു റിംഗ് എടുക്കും. ആ കല്ല് 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 അതിന്റെ പുറകെ ലാസ്റ്റ് ബാക്കില് ലാസ്റ്റ്. ആ അതെ. കണക്ഷൻ അല്ല, മൂന്ന് വിരലിടാം. ചുമ ഇത് മേടിക്കാൻ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്? ഏത് മൂന്ന് വിരലാ ചേട്ടാ? ഈ മൂന്ന് വിരലാ അമ്മ. ഈ സ്വർണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആന കരുമ്പുംകാട്ട് കരു പോലെ എവിടെ നിന്ന് എന്തെടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻ ഉണ്ട്. ജിംക വേണമെങ്കിൽ ജിംക ഉണ്ട്, ചെറിയ ചെറിയ കമ്മലുകളുണ്ട്, കുട്ടികൾക്കുള്ള കളക്ഷൻസ് ഉണ്ട്. ആ ഒരു മാല ചേട്ടാ, പല ത്രെഡ്സ് ഉണ്ടാവും. ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ ഏത് ഡ്രസ്സാണ് വേണ്ടത്, ഇത് മാറ്റി മാറ്റി പല ത്രെഡ്സിൽ കിട്ടും. ഏത് ഡ്രസ്സാണോ വേണ്ടത് അത് ഡ്രസ്സിനനുസരിച്ച് മാറ്റിയിടാം അല്ലേ. അവിടെയും നമുക്കൊരു ടെമ്പിൾ കളക്ഷന്റെ ഒരു 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 വലിയ റോ എന്നുണ്ട്, പുതിയ സിന്ദൂരി ചെപ്പ്. ഇത് എത്ര വെയിറ്റ് ഉണ്ട് ചേട്ടാ ഈ ഒരു സിന്ദൂരി ചെപ്പ്? അത് 12 ഗ്രാം. നമുക്ക് വിഷുവിനൊക്കെ ഇങ്ങനെ കൈനീട്ടം കൊടുക്കാൻ പറ്റിയ ഒരു സാധനം അല്ലേ സിന്ദൂരി ചെപ്പ്. പിന്നെ നമ്മള് ബ്രാഹ്മിൻസ് ഒക്കെ ആണെങ്കിലും അവരുടെ പൂജാമുറിയിൽ വെക്കാനും എല്ലാവർക്കും വെക്കാൻ പൂജാമുറിയില്. ഇവിടെ ഈ ഒരു സൈഡിൽ ഫുൾ ബ്രേസ്ലെറ്റ്സിന്റെ കളക്ഷൻ ആണുള്ളത്, പഴയ കൈച്ചെയിൻ ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ പുതിയ പേരല്ലേ കൈച്ചെയിൻ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കഴിച്ചു. പാദസരം പിന്നെ അല്ലേ, പാദസരത്തിന്റെ ഒരു ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പം ഇറ്റ് ഇസ് എൻഡ്ലെസ്. ഇവിടെ സൈബ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈബയുടെ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് വലിയൊരു ഷോറൂം ആണ്. അപ്പൊ അതുപോലെ തന്നെ എൻഡ്ലെസ് ആണ്. ഞാൻ ഒരു സൈഡിൽ നിന്ന് നടന്നെത്തിയിട്ടില്ല, ഏത് സൈഡ് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ. കണ്ണിങ്ങനെ ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് എന്റെ കണ്ണ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മൊത്തം ഡാൻസിങ് ആണ്. അപ്പോൾ ഇത് കളക്ഷൻ എന്റെ കണ്ണി കൂടിയുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഓപ്ഷൻസും എന്റെ ചോയ്സും ആണ് ആക്ച്വലി നിങ്ങൾ കണ്ടത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഓപ്ഷൻസും നിങ്ങളുടെ ചോയ്സും കാണണമെങ്കിൽ യു ഡെഫിനറ്റ്ലി ഹാവ് ടു കം ഡൗൺ ഹിയർ. എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻ എന്ന് അറിയാൻ. പിന്നെ ഇവിടെ ഒന്ന് ഞാൻ ആരോട് ചോദിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ഒബീനിയൻ വന്നത് ഏറ്റവും കുറവ് പണിക്കൂലിയിലാണ് ഇവരെ കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ സിജോടുത്ത് ചോദിക്കുകയുണ്ടായി, പണിക്കൂലി ഭയങ്കര കുറവാണ്, 5 ദിറംസ് 4 ദിറംസ് ഇങ്ങനെയൊക്കെയാണ്. ഇത് 100-200 ഗ്രാമിന് മേടിക്കുന്ന സമയത്താണ് 5 ദിറംസ് 6 ദിറംസ് ഒക്കെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ജനറൽ മാനേജർ ഉണ്ട്, സുരേഷ് ചേട്ടനുണ്ട് ഇവിടെ നമ്മുടെ കൂടെ. പുള്ളി പറഞ്ഞു തരും സൈബ എങ്ങനെയാണ്, സൈബയുടെ ഓപ്പറേഷൻ, സൈബ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പണിക്കൂലിയുടെ അവസ്ഥ, കളക്ഷൻസിന്റെ അവസ്ഥ, മോർ അബൌട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഒരു സ്വർണത്തിന്റെ ഒരു ക്വാളിറ്റിയുടെ അവസ്ഥയൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈബ ജ്വല്ലേഴ്സിന്റെ ജനറൽ മാനേജർ സുരേഷ് തന്നെ ജോയിൻ ചെയ്യുന്നത്. പുള്ളി എന്നെ പറഞ്ഞുതരട്ടെ എങ്ങനെയാണ് ഇത്രയും പണിക്കൂലി കുറച്ച് ഇത്രയും ക്വാളിറ്റി ഉള്ള സ്വർണം നല്ല സർവീസിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമുക്ക് ജനറൽ മാനേജറോട് ചോദിച്ചു. ഹലോ, സൈബ ജ്വല്ലറിയുടെ ആശംസകൾ. ഞങ്ങൾ 1983 തൊട്ട് ഗോൾഡ് ബിസിനസ്സിലുണ്ട്. ലാസ്റ്റ് 3 വർഷമായിട്ട് സൈബ ജ്വല്ലറി എന്ന ബ്രാൻഡ് നെയിമിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടെ മലയാളി കസ്റ്റമറും പൊതുവെ ഇന്ത്യക്കാരായിട്ടുള്ള കസ്റ്റമറാണ് കൂടുതൽ ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആഭരണങ്ങളും 22 കാരറ്റിലാണ്. വിവിധങ്ങളായ ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആഭരണങ്ങൾ തന്നെയാണ് ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രധാന ഹൈലൈറ്റ് ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും വളരെ സൗഹൃദപരമായ സമീപനത്തോടുകൂടിയ സ്റ്റാഫുമാണ്. കച്ചവടത്തിന് ശേഷവും കസ്റ്റമറുമായിട്ട് സംവദിക്കാനും അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ നൽകാനും ഞങ്ങളുടെ ടീം സദാ സന്നദ്ധരാണ്. ഞങ്ങൾ കൺവീനിയൻ്റ്ലി ലൊക്കേറ്റഡ് നിയർ പാംദേര മെട്രോ സ്റ്റേഷൻ ഗോൾഡ് ലാൻഡ് ദേര ദുബായ്.
എല്ലാവർക്കും ഞങ്ങളുടെ കടയിലേക്ക് സുസ്വാഗതം. അപ്പൊ ചേട്ടാ താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വെറുതെ കൈ മടങ്ങി പോകാൻ പറ്റില്ല, അത്രയധികം സ്വർണത്തിന്റെ കളക്ഷൻ, അത്രയധികം മോഡൽസ് ആണ്, ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ നിങ്ങൾ. അപ്പൊ താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സർവീസിനും ആൻഡ് നല്ല കളക്ഷനും. അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു സൈഡേ കണ്ടിട്ടുള്ളൂ, നമ്മൾ സൈബ ജ്വല്ലറിയുടെ ഒരു സൈഡ് കണ്ടു. കുറേ കുറച്ച് കളക്ഷനെ പറ്റി, വിഷുവിൻ്റെ ആ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം എന്താ ഇനി പറയുക, വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം എന്ന് പറയില്ലേ, വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. അപ്പോൾ കൂടുതൽ സൈബ ജ്വല്ലറിനെ പറ്റി അറിയാനായിട്ടും ഇവിടുത്തെ കളക്ഷൻസിനെ പറ്റി അറിയാനായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, ഇത് എൻ്റെ കണ്ണിക്കൂടെ കണ്ട ഒരു വ്യൂ മാത്രമേ. അപ്പം നിങ്ങളുടെ കണ്ണിക്കൂടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വ്യൂവിനെ പറ്റി നോക്കാനും ഇഷ്ടമുള്ള യു ക്യാൻ ഗ്രാബ് യുവർ ചോയ്സ്, അത്രയധികം ചോയ്സ് ആണ് ഇവിടെ ഉള്ളത്. പറയുന്നത് ഒട്ടും അതിശയോക്തി അല്ല കേട്ടോ, വന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം സൈബ ജ്വല്ലറിയുടെ കൂടെയായിരുന്നു നമ്മുടെ ഈ വിഷു യാത്രയിലെ വിഷു കൈനീട്ടുണ്ടായിരുന്നത് വിത്ത് എന്താ പറയുക ബിഗ് ബാഗ് ഓഫ് ഗോൾഡ് ടു. അപ്പം ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചോയ്സിലുള്ള ഒരു ഒരു എന്താ പറയുക കളക്ഷൻസ് കാണാം. ഞാൻ പറയുന്നത് മാത്രമല്ല, ആക്ച്വലി ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയാം, പക്ഷെ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്നെ ഗ്യാരണ്ടിയാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഡൗൺ യുവർ ഗോൾഡ് സൂക്കിലുള്ള സൈബ ജ്വല്ലറിയിലേക്ക്. അപ്പം സൈബ ജ്വല്ലറിയുടെ കൂടെയുള്ള ഈ ഒരു വിഷു യാത്ര, വിഷു കൈനീട്ടത്തിൻ്റെ യാത്ര ഇവിടെ തീരാണ്, തീരാന്ന് പറഞ്ഞ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, കോമയാണ്. വീണ്ടും ഇവരുടെ പുതിയ കളക്ഷൻസിനെ പറ്റിയിട്ടും പുതിയ അറൈവൽസിനൊക്കെ പറ്റി നമ്മൾ വീണ്ടും ഇവിടെ തന്നെ കാണാൻ പോവാണ്. കാരണം ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള വേറെ ഏത് ജ്വല്ലറിയിലും നമുക്ക് പോകാൻ പറ്റില്ല യുഎഇയിൽ. അപ്പം നമ്മൾ വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് അഞ്ജന നായർ സൈനിങ് ഔട്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി വിത്ത് എൻ ടി വി. ഹാപ്പി വിഷ്.